ഹലോ പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ ഒരു അടിപൊളി വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പുതിയ വീടാണ്. 6.5 സെന്റിൽ ഒരു അടിപൊളി വീട്. വീടിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഗേറ്റും കാര്യങ്ങളൊക്കെ, ഗേറ്റ് വെച്ചിട്ടില്ല, മതിൽ ചുറ്റും കെട്ടിയിട്ട് ഫുൾ അടച്ചുറപ്പോടെ ഫുൾ പണി തീർത്ത് നിങ്ങളെ കൈയോടെ തരുന്ന അടിപൊളി വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീടിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം പറയാനുള്ളത്, ബീം 16 ബീമും വേണം ഈ വീട് കയറ്റിയിട്ടുള്ളത്. എല്ലാ ബിൽഡിങ്ങിനും മാത്രമേ കയറ്റാറ് കാണുള്ളൂ. ഈ വീട് ഫുൾ ഉള്ള പണി അടിപൊളി വർക്കിലൂടെ അടിപൊളി വെട്ടുകല്ലാണ്. നമ്മളെ വെട്ടലും കാര്യങ്ങളും എല്ലാം അടിപൊളി വെട്ടല് കാര്യങ്ങളാണ്. 100 ഇരുട്ടിക്കല്ലാണ് ഇപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. വീടിൻ്റെ മതിലിൻ്റെ ഒക്കെ ഗേറ്റ് എല്ലാം ഇത് കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പണി ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പണി കഴിച്ച് സിപ്സൊക്കെ ഇട്ടുകാണ്ട് കിണർ കുത്തി കൊടുക്കും. കിണർ ഇതിൽ കുത്തിയിട്ടില്ല. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മുന്നേ ഉള്ള സിറ്റ് ഔട്ട് കാര്യങ്ങൾ. എല്ലാം വീട് എല്ലാ പണികളും കഴിച്ച് ഫുള്ള് തീർത്തി കൊടുക്കണ പണി വീട് ഇതാണ്. അതേമാതിരി ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല കമ്പനി പെയിൻറ്റ് കൊണ്ട് അടിച്ച്, അതേമാതിരി ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഇത് വള്ള വർക്കുകളാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അതേമാതിരി മരമാണ് ഇതിൻ്റെ ഈ ഫ്രണ്ട് വാതിൽ. അതിൻ്റെ ഡോറ് ഇരുമ്പിൻ്റെ ഡോറാണ് തോന്നുന്നത്. ഡോറ് അതേമാതിരി മരത്തിൻ്റെ ആണ്. അതേ മരത്തിൻ്റെ വാതിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ഉസാറായിട്ട് മോഡലാണ് കാണുന്നത്. ഇതിനെ നേരെ തുറന്നു കഴിഞ്ഞാൽ നേരെ ഇതിനുള്ളിലേക്ക് വന്ന ഒരു ഒരു ഒതുങ്ങിയൊരു ഹാള്, അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഹാള്. ഈ ഹാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ളിലേക്ക് ലൈറ്റ് വരാൻ കാരണം ഇതിൻ്റെ ഓരോ കട്ടിങ്ങാണ്. 1, 2, 1, 2, 3, 4, 5 കട്ടിങ് സൈഡ് ഭാഗം. അതേമാതിരി ഫ്രണ്ടിക്ക് 1, 2, 3, 4 ഹോൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ചതുരത്തിൻ്റെ നല്ല കട്ടിങ് കണ്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ലൈറ്റ് ഉണ്ട്, അത്യാവശ്യം വെളിച്ചമുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ. നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക്, നമ്മളിതിലേക്ക് ഡൈനിങ് ഹാള്, നമ്മൾ അത്യാവശ്യം എല്ലാ സൗകര്യം എളുപ്പമുള്ളൊരു ഇതാണ്. പിന്നെ അതിന് സ്റ്റെയർകേസിൻ്റെ വർക്ക് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഏകദേശം പണികളൊക്കെ അങ്ങനെ എടുത്തു പോരുന്നുള്ളൂ. അടിപൊളി വീടാണ് ഈ കാണുന്നത്. വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ അടിപൊളി വെട്ടല്ലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. വീടിൻ്റെ വർക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു കട്ടിങ് കാണുന്നുണ്ട്. കട്ടിങ്ങിന് നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റൂം, അതേമാതിരി നമ്മളെ കോമൺ ബാത്റൂം, മാഷാല്ലാ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് കോമൺ ബാത്റൂം. എല്ലാം ടൈലും കാര്യങ്ങളൊക്കെ ഫുള്ള് ചുമര്, ഫുള്ള് ടൈല് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയോടുള്ള വർക്കാണ്. ഇതാണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഉള്ള പണികളൊക്കെ നല്ല വൃത്തിയോടുള്ള പണിയാണ്. ഇതാണ് വീടിൻ്റെ ഓരോ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത്യാവശ്യം 11, 10 അത്യാവശ്യം വലിയ റൂമാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത വലിയ റൂമാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ടൈല് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ടൈലാണ്. മാർഗോണൈറ്റ് ആണല്ലേ, മാർഗോണൈറ്റിൻ്റെ ടൈലുകളാണുള്ളത്. ഇപ്പോൾ വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. വാതിലൊക്കെ ജനാലുകളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കല്ല, മരം ആണ് ഉള്ളത്. ഉള്ളത് ഒരു കൃത്രിമമല്ലാത്ത നമ്മളെ ശങ്കറിൻ്റെ സിമൻറ്റ് കൊണ്ടാണ് ഇത് വാർത്തത്. വാർപ്പിൻ്റെ പ്രത്യേകത മാത്രമല്ല, എല്ലാ വീടിനും എംസാൻ കൊണ്ടാണ് വാർപ്പ് നടത്തുന്നത്. ഇത് എംസാനല്ല, ഫുൾ മണലാണെന്നാണ് പറയുന്നത്. ഫുള്ള് മണലാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ. ഇവിടെ അയലോക്കത്തൊക്കെ കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾ അന്വേഷിച്ചാൽ ഇതിൻ്റെ വാർപ്പ് മൊത്തം മണൽ കൊണ്ടാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ മാർഗോണൈറ്റ് മാത്രം ഇട്ടത്, എന്താ എംസാനും മാത്രമേ ഉള്ളൂ. പിന്നെ അതേമാതിരി നമ്മളെ മതിലിൻ്റെ ചുമര് കെട്ടിയതും അതേമാതിരി ആ വർക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫുള്ളൊരു കൃത്രിമല്ലാതെ ബെൽറ്റ് കൊണ്ട് ബീം കൊണ്ട് കെട്ടിയ 16, 17 ബീം ഇതിലുള്ള കൊടുത്തുകൊണ്ടാണ് ഈ വീട് കയറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ റൂമിലേക്ക് പോരുന്ന ഒരു ഇതാണ് കാണുന്നത്. രണ്ടാമത്തെ റൂമും അതേ വലുപ്പം, ഫസ്റ്റ് റൂം കണ്ടിൻ്റെ അതേ വലുപ്പമുള്ള റൂമാണ്. അടിപൊളി സൗകര്യമുണ്ട്. അതേമാതിരി ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യമുണ്ട്. നോക്കി ഈ ബാത്റൂമും അത്യാവശ്യം നമുക്ക് ഇരുന്ന് കുളിക്കാനും നല്ല അത്യാവശ്യം കുളിക്കാൻ പറ്റിയ എല്ലാ സൗകര്യം, ഒരു തട്ടിത്തടച്ചിലൊന്നും ഇല്ലാതെ നല്ല വീതിയും വലുപ്പമുള്ള ഇതാണ്. അതേ ബാത്റൂമിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പൊക്കം, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. ഒരു തട്ടിപ്പിലൂടെ അല്ല ഇതിൻ്റെ പണിയെടുത്തിട്ടുള്ളത്. ഒരു അങ്ങനെ എല്ലാത്തിനും ബിൽഡിങ്ങിന് മാത്രമേ ഉള്ളൂ ബീം ഇങ്ങനെ കൊടുക്കുന്നത്, കാരണം ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം പുതിയ പുതിയ വീടുകൾക്കൊക്കെ ഇത് ഒരു കൃത്രിമല്ലാത്ത പണിയോടെ എടുത്തതാണ്. അപ്പോൾ നമ്മളെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുക്കളയിലേക്ക് വരുന്നത്. മാഷാ അല്ലാ, അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ വന്ന് നിൽക്കാനും
എല്ലാം കൊണ്ട് സൗകര്യമുള്ള നല്ലൊരു ഏരിയ പോയി കാണുന്നത്. അത്യാവശ്യം നല്ല ഉള്ളേരിയുണ്ട്. കാരണം ഇതിൻ്റെ ഡിസൈൻ വർക്കുകളൊക്കെ ചുമരിൻ്റെ ഡിസൈൻ വർക്കുകളും ടൈലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓടിൻ്റെ വർക്കുകൾ നമുക്ക് ഓരോ അറകളൊക്കെ കൊടുക്കാൻ അത്യാവശ്യം നല്ല ഒരു ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അറകളൊക്കെ കൊടുക്കാൻ. അതേമാതിരി ജനാലൊക്കെ ഫുള്ള് മരത്തിൻ്റെതാണ്. ചില വീടുകൾക്കും ജനാലൊക്കെ കൊടുക്കുന്ന ഫാബ്രിക്കേഷൻ വർക്കുകളാണ്. ഇത് മരത്തിൻ്റെ വർക്കുകളാണ് എല്ലാത്തിനും കൊടുത്തുകൾ. ഇല്ല വെട്ടുകല്ലും കാര്യങ്ങളും ഒന്നും. ഇതിൻ്റെ സിമെൻറ്റ് സംഘറിൻ്റെ അത്യാവശ്യം നല്ല സിമെൻറ്റാണ്. അതേമാതിരി ഞങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ വാർപ്പും നമ്മൾ മണൽ കൊണ്ടാണ്, എംസാനല്ല. അതിൻ്റെ എംസാൻ്റെ വീടിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഹാവൽസിൻ്റെ സ്വിച്ച് ബോർഡുകളാണുള്ളത്. അതേമാതിരി ഹാവൽസ് കമ്പനി തന്നെ കാണാം. ഹാവൽസിൻ്റെ എന്താ ബോർഡാണ് കാണുന്നത്. അതേമാതിരി വിഗാർഡിൻ്റെ വയറുകളാണ് ഫുള്ള്. ഇതിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ ഒരു കൃത്രിമമല്ലാത്ത നല്ല അടിപൊളി. നമ്മൾ വീഡിയോ എടുക്കുന്നതിലൊക്കെ ഏറ്റവും ഒരു എന്താ പറയുക, എല്ലാത്തിലും കൃത്രിമമല്ലാത്ത നല്ല പണിയാണ് എടുക്കുന്നത്. കാരണം സ്വന്തമായിട്ട് താമസിക്കാൻ പോലും അങ്ങനെ വീട് കയറ്റാൻ കൊടുക്കും കൂടില്ല, ആളുകൾ കയറ്റൂല. പക്ഷെ അത്ര നല്ല അടിപൊളി വർക്കിലാണ് ഈ വീട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ നിങ്ങൾ പാത്രം കാര്യങ്ങളൊക്കെ നമ്മളെ കുളിമുറിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൈ നമ്മളെ വാഷ് ബേസിൻ്റെ കാര്യങ്ങളും അതേമാതിരി എല്ലാം സ്റ്റീൽ വർക്കും എല്ലാം നല്ല സാധനങ്ങളാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ഭാഗങ്ങൾ കണ്ടു. ഇതാണ് ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ മരണം. ഈ മരം മുതലിച്ച് തേക്കാണ്, തേക്കിൻ്റെ ഡോറാണ് ഈ ഫ്രണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ. അതേമാതിരി സ്റ്റീൽ എന്താ ഇതിൻ്റെ ഇരുമ്പിൻ്റെ ഡോറുകളാണ് കാര്യങ്ങൾ. ഇതെല്ലാം തുരുമ്പ് പിടിച്ച് പോവുകയും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വരൂല. ചേതല പിടിച്ച് പോവുകയോ അങ്ങനെ ഒന്നും വരൂല. കാരണം നല്ല അടിപൊളി വർക്കാണ്. കിണറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതേമാതിരി മതിലിൻ്റെ ഫുള്ള് ചുമര് കെട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഫുള്ള് അങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പണി തീർത്ത് കിണർ നമ്മൾ വൈകുന്തോറും നല്ലതാണ്. കാരണം ഭൂമിയിലത്തെ വെള്ളം എത്രമാത്രം വലിയുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് താഴ്ച കിണറിന് താഴ്ച കിട്ടും. അപ്പോൾ വെള്ളം നിലനിൽക്കും. കാരണം കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്ര വൈകി പോകുന്നത്. ഇതിലേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് കിട്ടുന്നത് കൊണ്ട് നമ്മളിത് വെള്ളം ഇപ്പോൾ കിണർ കുത്തിയിട്ടില്ല. കിണർ കുത്തുന്ന ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടണമെങ്കിൽ കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള വെള്ളം പറ്റുന്നതോറും നമുക്കിതിലേക്ക് നമുക്ക് കിണറിങ് കൂടുതൽ വരുന്നതോറും നമുക്ക് നിലനിൽക്കും, വെള്ളം നിലനിൽക്കും. അതാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നത് കണ്ടില്ല, മോഡൽ എല്ലാം വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണസ്. അതേമാതിരി സ്കൂള് ഒക്കെ ഇവിടെ ആകെ 30 മീറ്റർ ഉള്ളൂ. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് നോക്കുന്ന നേരെ ഇവിടുന്ന് കാണുന്ന സ്ഥലം ആണ്. അതായത് മദ്രസ് കാര്യങ്ങൾ, അമ്പലം, പള്ളി, ചർച്ച് എല്ലാം കാര്യങ്ങളൊക്കെ അടുത്തടുത്താണ്. ഒന്നിനും പേടിയില്ല. സുഖമായിട്ട് ജീവിക്കാൻ ഒരു പറ്റിയ ഒരു ഏരിയ ആണ്. നല്ലൊരു അന്തരീക്ഷമുള്ള ഏരിയ ആണ്. ഇതൊക്കെ മുൻവശമാണ് കാണുന്നത്. റോഡിൻ്റെ മുൻവശം കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ. വീടിൻ്റെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എടക്കരന്ന് 3 കിലോമീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കണ്ടു. നല്ല ഒരു കൃത്യമല്ലാത്ത നല്ല പണിയാണുള്ളത്. ഒന്നും ഒരു കൃത്യമല്ല, നല്ല അടിപൊളിയിൽ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ, നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ വാട്സപ്പ് വഴി നിങ്ങളെല്ലാവരും എത്തിച്ചു കൊടുക്കുക. നമ്മളെ PTS ഈ ഗ്രൂപ്പ് യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ട് നിങ്ങളെല്ലാവരും അറിയുന്ന ആളുകൾക്ക് ഇത് വീട് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ വീടുള്ളത് 1000 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. അപ്പോൾ അതിന് ചോദിക്കുന്നത് 37 ലക്ഷം രൂപ ചോദിക്കുന്നത്. കച്ചവടമാകുമ്പോൾ നമുക്ക് പാകത്തിന് ഇന്ന് സംസാരിക്കാം. ഇതാണ് വീടിൻ്റെ 37 ലക്ഷം രൂപ, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. നല്ല അടിപൊളി വീട്, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഓക്കെ.